കൊറോണ വൈറസ് ഭീതിക്കിടെ സംസ്ഥാനത്തെ ഭീതിയിലാഴ്ത്തി ഷിഗല്ല രോഗം പടരുന്നു. കോഴിക്കോട് ജില്ലയിലാണ് ഷിഗല്ല രോഗം സ്ഥിരീകരിച്ചിരിക്കുന്നത്. 4 പേർക്ക് രോഗം ബാധിക്കുകയും ഒരാൾ മരണമടയുകയും ചെയ്തിട്ടുണ്ട്. അതിനു പുറമെ മുണ്ടിക്കൽ താഴം ചെലവൂർ മേഖലയിലായി 25 പേർക്ക് ഇതിനകം തന്നെ രോഗലക്ഷണങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതേസമയം രോഗം ബാധിക്കുന്നവരുടെ എണ്ണത്തിൽ വർധനമുണ്ടായാൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി മുന്നോട്ട് പോകാനാണ് ആരോഗ്യവകുപ്പ് തീരുമാനിച്ചിരിക്കുന്നത്. എന്നാൽ എന്താണ് ഷിഗല്ല രോഗം? ഇതെങ്ങനെയാണ് പടരുന്നത്? നാം ഇത് അറിയേണ്ടത് തന്നെയാണ്. സാധാരണ വയറിളക്കം വൈറസിലൂടെയാണ് ഉണ്ടാകുന്നതെങ്കിൽ ഷിഗല്ല രോഗത്തിൽ ബാക്ടീരിയ വഴിയാണ് വയറിളക്കം ഉണ്ടാകുന്നത്. സാധാരണ വയറിളക്കം പോലെ തന്നെ വെള്ളത്തിലൂടെയാണ് ഷിഗല്ല വയറിളക്കവും പകരുന്നത്. രോഗം ബാധിച്ചയാളുടെ വിസർജ്യത്തിൽ നിന്നും വെള്ളത്തിലെത്തി ആ വെള്ളം ഉപയോഗിക്കുന്നതിലൂടെയാണ് ബാക്ടീരിയ മറ്റൊരാളുടെ ശരീരത്തിലെത്തുന്നത്. ഫീക്കോ ഓറൽ റൂട്ട് എന്നാണ് ഇത് അറിയപ്പെടുന്നത്. എന്നാൽ മലത്തോടൊപ്പം രക്തവും പുറത്തേക്ക് വരുന്നത് കൊണ്ടാണ് ഇതിനെ ഡിസെന്ററി എന്ന് പറയുന്നത്. രക്തം പുറത്തേക്ക് വരുന്നതാണ് ഷിഗല്ല രോഗത്തെ സാധാരണ വയറിളക്കത്തിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത്. അതിനു പുറമെ കുടലിന് പുറത്തുള്ള ശ്ലേഷ്മ സ്തരത്തിന് പരിക്കേൽപ്പിക്കാനുള്ള ശേഷി ഷിഗല്ല ബാക്ടീരിയ പുറത്തുവിടുന്ന ഷിഗല്ല ടോക്സിൻ ഉണ്ട്. ഈ വിഷം പുറത്തേക്ക് വിടുമ്പോൾ കുടലിന് പരിക്കേറ്റ് ഉള്ളിലുള്ള രക്തം കൂടി പുറത്തു വരുന്നു. അതുകൊണ്ടാണ് രോഗം ബാധിക്കുന്നവരുടെ ആരോഗ്യം വളരെ പെട്ടെന്ന് തന്നെ വഷളാവുന്നത്. എന്നാൽ ഷിഗല്ല ബാധിച്ചു കഴിഞ്ഞാൽ ലക്ഷണങ്ങൾ വളരെ പെട്ടെന്ന് തന്നെ പ്രകടമാവുകയും ചെയ്യും. ശക്തമായ വയറുവേദനയും വയറിളക്കവുമാണ് ഷിഗല്ലയുടെ ആദ്യ ലക്ഷണങ്ങൾ. തുടർന്ന് മലത്തിൽ കൂടി രക്തം കൂടി കാണപ്പെടുന്നു. പലപ്പോഴും ചിലരിൽ അപൂർവമായി മൂത്രത്തിലും രക്തം കാണപ്പെടാറുണ്ട്. അതേസമയം മറ്റ് വയറിളക്ക രോഗങ്ങൾ കുടലിന് പുറത്താണ് ഉണ്ടാവുക. കോളറ പോലും കുടലിന്റെ ഉള്ളിൽ നിന്ന് രാസവസ്തുക്കൾ ഉണ്ടാക്കിയാണ് വയറിളക്കത്തിന് കാരണമാവുന്നത്. കുടൽ തുളച്ച് അകത്തേക്ക് പ്രവേശിക്കുന്നില്ല. കോളറ ബാധിച്ചാൽ ദ്രാവക രൂപത്തിലാണ് മലം പുറന്തള്ളപ്പെടുന്നത്. എന്നാൽ ഷിഗല്ല ശ്ലേഷ്മസ്തരം തകർത്ത് അകത്തുള്ള കോശങ്ങളിൽ കയറി വിഭജിച്ച് കോശങ്ങളെ നശിപ്പിക്കുകയാണ് ചെയ്യുന്നത്. മറ്റ് വയറിളക്കത്തിൽ നിന്ന് വ്യത്യസ്തമായി അതിശക്തമായ വയറുവേദനയാണ് ഷിഗല്ല ബാധിച്ചാൽ അനുഭവപ്പെടുക. ഓരോ തവണ വയറിളകുമ്പോഴും അതിനനുസരിച്ച് ശക്തമായ വയറുവേദനയും ഉണ്ടാകും. മലത്തിനൊപ്പം രക്തം പുറത്തു പോകൽ, പനി, വയറിളക്കം, ഛർദി, ഓക്കാനം തുടങ്ങിയവ ആദ്യ ലക്ഷണങ്ങളാണ്. ശക്തമായ വയറുവേദന തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ലക്ഷണം. വയറിൻ്റെ മുകൾ ഭാഗം മുതൽ താഴെ വരെ വേദനയുണ്ടാകും. എന്നാൽ തുടർച്ചയായ വേദനയുണ്ടാകില്ല. ശക്തമായ വയറുവേദനയ്ക്ക് ശേഷം വയറിളകുകയും പിന്നീട് അല്പസമയത്ത് ആശ്വാസം ലഭിക്കുകയും ചെയ്യും. തുടർന്ന് പിന്നീട് വീണ്ടും അസഹ്യമായി വേദനിക്കുമെന്നതാണ് ഇതിൻ്റെ പ്രധാന ലക്ഷണങ്ങൾ. ബാക്ടീരിയ കുടലിനുള്ളിലേക്ക് തുളച്ചു കയറുന്നത് കൊണ്ട് തന്നെ ഇതിൻ്റെ ചികിത്സയും വളരെ പ്രയാസകരമാണ്. ഷിഗല്ല ബാക്ടീരിയ വഴി പകരുന്ന രോഗമായതുകൊണ്ട് ആദ്യഘട്ടത്തിൽ കുറഞ്ഞ ഡോസുള്ള ആന്റിബയോട്ടിക്കുകളാണ് നൽകുന്നത്. അതേസമയം ചില ബാക്ടീരിയകൾക്ക് പ്രതിരോധക്ഷമതയുള്ളതായി കാണപ്പെടുന്നത് കൊണ്ട് കൂടിയ ആന്റിബയോട്ടിക്കുകളും നൽകാറുണ്ട്. ആന്റിബയോട്ടിക്കുകൾക്ക് ശേഷം മലം പരിശോധനയ്ക്ക് ശേഷമാണ് രോഗത്തിൻ്റെ ആഴം എങ്ങനെയാണെന്ന് സ്ഥിരീകരിക്കുന്നത്. എന്നാൽ നിർജ്ജലീകരണമാണ് പ്രധാനമായും രോഗിയുടെ മരണത്തിന് കാരണമാവുക. ശരീരത്തിൽ നിന്ന് വലിയ തോതിൽ വെള്ളം നഷ്ടപ്പെടുക, ബാക്ടീരിയ കുടൽ തുളച്ച് കയറുന്നത് കൊണ്ട് വെള്ളം കുടിക്കുമ്പോഴും ശരീരത്തിലേക്ക് ആഗിരണം ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ്. നിർജ്ജലീകരണമുള്ള രോഗികളെ അഡ്മിറ്റ് ചെയ്ത് അവരുടെ രക്തത്തിലേക്ക് നേരിട്ട് IV ഫ്ലൂയിഡ് കയറ്റുകയാണ് ചെയ്യുന്നത്. ഇതിനെ തടയാൻ നാം ചില മുൻകരുതലുകൾ സ്വീകരിക്കേണ്ടതും അത്യാവശ്യമാണ്. തിളപ്പിച്ചാറിയ വെള്ളം കുടിക്കാനും പാകം ചെയ്യാനും പാത്രം കഴുകാനും ഈ വെള്ളം തന്നെ ഉപയോഗിക്കാനും, ശുചിമുറി ഉപയോഗിച്ചാൽ കൈകൾ വൃത്തിയായി സോപ്പ് ഉപയോഗിച്ച് കഴുകുക, വ്യക്തിശുചിത്വം പാലിക്കുക, രോഗം ബാധിച്ചവർ ഉപയോഗിച്ച പാത്രങ്ങൾ, ഗ്ലാസുകൾ, സോപ്പ് തുടങ്ങി എല്ലാ സാധനങ്ങളും മറ്റുള്ളവർ ഉപയോഗിക്കാതിരിക്കുക എന്നിവയാണ് പ്രധാന മുൻകരുതലുകൾ. അതേസമയം മഴക്കാലത്താണ് ഇത്തരം രോഗങ്ങൾ കൂടുതലായി വ്യാപിക്കുന്നത്. സെപ്റ്റിക് ടാങ്കുകളിലെ മലിനജലം പുറത്തേക്ക് വരുന്നതിലൂടെ കിണറ്റിലെ വെള്ളവുമായി ചേർന്ന വൃത്തിയുള്ള വെള്ളം ഉപയോഗിക്കാൻ സാധിക്കാത്ത അവസ്ഥയാണ് ഉണ്ടാകുന്നത്. ജലസാന്ദ്രത കുറഞ്ഞ സ്ഥലങ്ങളിലാണ് രോഗസാധ്യത കൂടുതലായി കാണാറുള്ളതെന്നും ആരോഗ്യവകുപ്പ് പറയുന്നു. വെബ് ഡെസ്ക്, തത്വമയി.